പുത്തേ ട്രാവലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം എല്ലാവരും കുറേ നാളായിട്ട് കുറേ ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നു. അപ്പോൾ അതിനൊക്കെയുള്ള ഒരു മറുപടിയാണ് നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോ. അപ്പം ലോറിയെക്കുറിച്ചും ലോറി ബിസിനസ്സിനെ കുറിച്ചൊന്നും എനിക്ക് നന്നായിട്ട് പറയാനൊന്നും അറിയത്തില്ല. അപ്പം അതൊക്കെ നമുക്ക് നമ്മുടെ ക്യാമറാമാനോട് ചോദിക്കാം. അപ്പം പുതുതായിട്ടൊരു ഒരാൾ ഈ ഫീൽഡിലേക്ക് വന്നാൽ ഒരു വണ്ടി എടുക്കുകയാണെങ്കിൽ ഒരു ലോഡ് കിട്ടുന്നത് എങ്ങനെ, അതിൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്ന് പറഞ്ഞു. പുതിയതായിട്ടൊരു വണ്ടി എടുത്താൽ ലോഡ് കിട്ടുന്നത് നമ്മുടെ ലോറി ബുക്കിംഗ് ഓഫീസ് വഴിയാണ്, ലോറി ഏജൻറ്റുമാർ വഴി. അവർക്ക് അവർ ഒരു ലോഡ് സെറ്റ് ചെയ്ത് തരുന്നതിന് അത് ഓരോ സ്ഥലങ്ങളിലേക്ക് അനുസരിച്ച് അവർക്ക് കമ്മീഷനാണ്. ഇനിയിപ്പോൾ നമ്മൾ ഇവിടുന്ന് കേരളത്തിൽ നിന്ന് ഒരു ലോഡ് എടുത്ത് പുറത്തേക്ക് പോകുക, അന്യ സംസ്ഥാനങ്ങളിലേക്ക് പോവുക, അപ്പം നമ്മൾ സ്ഥിരമായിട്ട് പോകുന്ന ഒരു സ്ഥലമല്ല. അപ്പം പരിചയമില്ലാത്ത ഒരു സ്ഥലത്ത് ചെന്നാൽ നമുക്ക് എങ്ങനെ ലോഡ് കിട്ടുമെന്നുള്ളതാണ്. പരിചയമില്ലാത്ത സ്ഥലങ്ങളിൽ ചെന്നാൽ കൂടുതലും മലയാളികളുടെ ഓഫീസുകൾ എല്ലാ സ്റ്റേറ്റുകളിലും ഉണ്ട്. ഇനി ഇല്ലാത്ത സ്ഥലങ്ങളാണെങ്കിലും ഏതെങ്കിലും വണ്ടിക്കാർ ത്രൂവോ പരിചയപ്പെട്ടോ അല്ലെങ്കിൽ നമ്മുടെ കേരളത്തിലുള്ള ഓഫീസിൽ ത്രൂവോ സംസാരിച്ചൊക്കെ ലോഡ് എടുക്കാൻ പറ്റും. പരിചയമില്ലാത്ത വണ്ടികൾക്ക് സാധാരണ ലോഡ് കിട്ടാൻ ബുദ്ധിമുട്ടുണ്ട്, വേറെ സ്ഥിരം ചെല്ലാത്ത വഴികളിൽ ചെല്ലുമ്പോൾ. അതിങ്ങനെ ഏതെങ്കിലും ഒരു പരിചയം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മളിവിടെ ലോഡ് എടുത്ത ഓഫീസുകാരനുമായിട്ട് സംസാരിച്ചൊക്കെ പരിചയപ്പെട്ട് എടുക്കാൻ പറ്റും. നമ്മളൊരു ലോഡ് എടുത്ത് ഇവിടുന്ന് പോകുമ്പോൾ നമുക്കുണ്ടാകുന്ന ചെലവുകൾ എന്തൊക്കെയാണ്? ഒരു ലോഡ് എടുക്കുമ്പം ആദ്യം ബുക്കിംഗ് ഓഫീസിൽ, ലോറി ഓഫീസിൽ കമ്മീഷൻ, ആ ലോറി വാടകയുടെ അനുസരിച്ചോ അല്ലെങ്കിൽ വാടക ഓരോ സ്ഥലങ്ങളുടെ അനുസരിച്ചോ ഒരു കമ്മീഷൻ ഒരു എമൗണ്ട്, ഒരു 1000 രൂപയോ 1200 രൂപയോ 1500 രൂപ അത് പല എമൗണ്ട്, ആ ഒരു കമ്മീഷൻ. അത് കഴിഞ്ഞ് ലോഡ് കയറ്റുന്നിടത്ത് ലോഡിംഗ് കൂലി അല്ലെങ്കിൽ കെട്ടുകാശെന്ന് പറഞ്ഞ് മേടിക്കും, ഒരു 1500 രൂപ ഒക്കെ. ഒരു 12 വീൽ വണ്ടിയുടെ ഞാനീ പറയുന്നത്, ഇപ്പോൾ 6 വീൽ വണ്ടിയാണെങ്കിൽ 1000 രൂപ 1200 രൂപ അങ്ങനെ. പിന്നെ നമ്മൾ പോകുന്ന വഴിക്കത്തെ ചിലവ്, പോകുന്ന വഴിക്ക് ഇപ്പം പിന്നെ വണ്ടി ആരും വെയിറ്റ് എടുക്കണം, തൂക്കണം, തൂക്കുന്നതിൻ്റെ പൈസ അതൊരു 250 രൂപ. പിന്നെ ഇവിടുന്ന് പോയി ചില സ്ഥലങ്ങളിൽ ട്രാൻസ്പോർട്ട് ലോഡുകൾക്കൊക്കെ ബില്ലിന് പറഞ്ഞൊരു പൈസ 200 രൂപയും 300 രൂപയൊക്കെ അത് മേടിക്കും. പാറ്റ് ലോഡാണെങ്കിൽ അതില്ല. പിന്നെ പോകുന്ന വഴിക്ക് ബോർഡർ RTOയിൽ പൈസ കൊടുക്കണം, ബോർഡർ RTO ഉള്ള സ്റ്റേറ്റുകളിൽ. പിന്നെ ടോള് ഫാസ്റ്റാഗ്, അത് നമ്മൾ ഫാസ്റ്റാഗ് ചാർജ് ചെയ്യുക ചെയ്യുന്നത്. പിന്നെ വഴിയിൽ ചില സ്റ്റേറ്റുകളിലൊക്കെ പോലീസിൻ്റെയൊക്കെ അന്യ സംസ്ഥാന വണ്ടികൾ കണ്ടു കഴിയുമ്പോൾ പോലീസിൻ്റെയൊക്കെ ശല്യമുണ്ട്, പോലീസിൻ്റെ പൈസ ഉണ്ടാവും. പിന്നെ ലോഡ് ചെയ്യുക ഇറക്കുന്ന സ്ഥലത്ത് നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ, ഇനി ഇറക്കുന്ന സ്ഥലത്തേക്ക് നമുക്ക് ചെല്ലാൻ അറിയത്തില്ലെങ്കിൽ എവിടുന്നെങ്കിലും ഗൈഡിനെ വിളിച്ചുകൊണ്ട് വേണം പോകാൻ. അപ്പോൾ ആ ഗൈഡിന് 500 രൂപയും 600 രൂപയും 300 രൂപയും അത് ഓരോ സ്ഥലത്തെ അനുസരിച്ച് ആ പൈസ കൊടുക്കണം. അങ്ങനെ നമ്മൾ ലോഡ് ഇറക്കുന്ന സ്ഥലത്ത് ചെല്ലും. ഇറക്കുന്ന സ്ഥലത്ത് ചെല്ലുമ്പോൾ അവിടെ ലോഡ് ഇറക്കുന്ന അൺലോഡിങ് ചാർജ് നമ്മുടെ വാടകയിൽ നിന്ന് കട്ട് ചെയ്യും. അത് 12 വീൽ വണ്ടിക്കൊക്കെയാണ് ചില സ്ഥലങ്ങളിൽ 3500, 4000, 5000 പല ഇതുണ്ട്, 2000 രൂപ തൊട്ട് മുകളിലേക്ക് ആ പൈസ നമ്മുടെ നമ്മുടെ വാടകയിൽ നിന്ന് കട്ട് ചെയ്തിട്ട് നമുക്ക് ബാക്കി വാടക കിട്ടും. അത്രയും ചിലവ് വണ്ടിക്കാരുടെ. നമ്മൾ ഒരു സ്ഥലത്തേക്ക് ലോഡ് എടുക്കുമ്പോൾ വാടക അങ്ങോട്ടേക്ക് മാത്രമാണോ അതോ ഇങ്ങോട്ടും കൂടെ ഉള്ള വാടകയാണോ കിട്ടുന്നത്? പിന്നെ നമ്മൾ കേരളത്തിൽ നിന്ന് അന്യ സംസ്ഥാനങ്ങളിലേക്ക് പോകുമ്പോഴാണോ വാടക കൂടുതൽ അതോ ഇങ്ങോട്ട് തിരിച്ചിങ്ങോട്ട് വരുമ്പോഴാണോ വാടക കൂടുതൽ കിട്ടുന്നത്? ഒരു സൈഡിലേക്കുള്ള വാടകയാണ് എപ്പോഴും കിട്ടുന്നത്. അതവിടെ ചെല്ലാനുള്ള പോലും ചിലപ്പോൾ തികയല്ല, കയ്യിൽ നിന്നൂടെ പൈസ കിട്ടാലും ചിലപ്പോൾ വണ്ടി അവിടെ തിരിഞ്ഞു. തിരിച്ച് എപ്പോഴും കേരളത്തിൽ നിന്ന് വെളിയിലേക്കുള്ള വാടക കുറവും വെളിയിൽ നിന്ന് കേരളത്തിലേക്കുള്ള വാടക കൂടുതലുമാണ്. അങ്ങോട്ട് ചിലപ്പോൾ ചെല്ലാനുള്ള ചിലവിനുള്ള പൈസയെ വാടക കാണുള്ളൂ, തിരിച്ചിങ്ങോട്ട് വരുന്ന വാടകയിൽ നിന്നാണ് എന്തെങ്കിലും മിച്ചം കിട്ടുള്ളൂ. അടുത്ത് നമ്മുടെ ഈ വാടക ലോഡ് കയറ്റുമ്പോഴാണോ നമുക്ക് ഇറക്കുമ്പോഴാണോ നമുക്ക് വാടക കിട്ടുന്നതെന്നുള്ള? അത് രണ്ട് രീതിക്കുള്ള ലോഡുകളുണ്ട്. അഡ്വാൻസ് കിട്ടി ബാക്കി ഇറക്കി കഴിഞ്ഞ് റിസീവ്ഡ് കൊടുക്കുമ്പോൾ കിട്ടുന്ന ലോഡുമുണ്ട്. 2 പേ വാടക കിട്ടുന്ന, ഇറക്കുന്നിടത്ത് പൈസ കിട്ടുന്ന ലോഡുമുണ്ട്. അത് പാർട്ടികൾക്കുള്ള ലോഡുകളെല്ലാം തന്നെ വണ്ടി ലോഡ് ഇറക്കുന്നിടത്താണ് പൈസ കിട്ടുന്നത്. അപ്പോൾ നമുക്ക് പോകാനുള്ള പൈസ നമ്മുടെ കയ്യിലുണ്ടാവണം, ഡീസൽ അടിക്കാനുള്ളതും ഫാസ്റ്റാഗ് ചാർജ് ചെയ്യാനുള്ളതും ഈ ലോഡിങ് കൊടുക്കാനുള്ളതും വഴിയിലുള്ള ചിലവിനുള്ള പൈസ നമ്മുടെ കയ്യിൽ വേണം. അങ്ങനെയുള്ള ലോഡുകൾക്ക് ലോഡ് ഇറക്കി കഴിയുമ്പോഴേ വാടക കിട്ടുള്ളൂ. ഇനി അഡ്വാൻസ് കിട്ടി ബാക്കി റിട്ടേൺ ആയിട്ടുള്ളതാണ്, ലോഡ് കയറ്റുമ്പോൾ തന്നെ അതിൻ്റെ ഒരു 90% വാടകയും നമ്മുടെ അക്കൗണ്ടിലേക്ക് തരും. ബാക്കി അവിടെ ലോഡ് ഇറക്കി അതിൻ്റെ റിസീവ്ഡ് എല്ലാം, ലോഡെല്ലാം പക്കയായിട്ട് റിസീവ്ഡ് മേടിച്ച് കൊടുക്കുമ്പം ബാക്കി പൈസയും കിട്ടും. അങ്ങനെയുള്ള ലോഡുകൊണ്ട് പോകാൻ പൈസ ഇല്ലാത്ത വണ്ടിക്കാർ സാധാരണ ഈ അഡ്വാൻസ് ഉള്ള ലോഡുകൾ നോക്കി കിടന്ന് അതാണ് എടുക്കുന്നത്. പക്ഷേ അഡ്വാൻസ് ഉള്ള ലോഡുകളുടെ ഒരു പ്രശ്നം, മറ്റ് 2 പേ വാടക ഉള്ള ലോഡിനെക്കാട്ടിലും വാടക എപ്പോഴും കുറവായിരിക്കും. നമ്മൾ ഓരോ സ്ഥലത്തേക്കും ലോഡ് കയറ്റാൻ പോകുമ്പോൾ കാലി ഓടുന്നതിൻ്റെ ചിലവുകളൊക്കെ എങ്ങനെയാണെന്ന്, അതായത് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഷിംലയ്ക്ക് പോയി, അപ്പോൾ ഷിംല പോയിട്ട് നമ്മൾ തിരിച്ച് ഹരിയാന വന്നാൽ ലോഡ് കയറ്റിയത്, അപ്പം അങ്ങനെ കാലി ഓടുന്നതിൻ്റെ ചിലവുകളൊക്കെ എങ്ങനെയാണ്?
ചില സ്ഥലങ്ങളിൽ ലോഡ് ഇറക്കുമ്പം അവിടെ നിന്ന് തിരിച്ച് റിട്ടേൺ ലോഡ് ഉണ്ടാവില്ല. അപ്പം അങ്ങനെ വരുമ്പം തിരിച്ച് നമ്മൾ കിലോമീറ്ററുകൾ വന്ന് വേറെ ലോഡ് ഇങ്ങോട്ട് ലോഡുള്ള സ്ഥലത്ത് നിന്ന് ലോഡ് കയറ്റുക ചെയ്യുന്നത്. ഞാൻ നമ്മൾ ആദ്യം കാശ്മീർ പോയ ട്രിപ്പ് അങ്ങോട്ട് ആപ്പിൾ സീസണിൽ മാത്രമേ ശ്രീനഗറിൽ നിന്ന് ലോഡുള്ളൂ. അപ്പോൾ ഇല്ലാത്ത സമയത്താണ് നമ്മൾ പോയത്. അപ്പോൾ അങ്ങോട്ട് കുറച്ച് വാടക കൂടുതലുണ്ടാവും. തിരിച്ച് പിന്നെ അവിടെ ലോഡ് ഇറക്കിയിട്ട് ഏകദേശം പഞ്ചാബിലോ ഹരിയാനയിലോ എന്നൊക്കെ ആ ട്രിപ്പ് ലോഡ് എടുത്ത് വന്നത്, 700-800 കിലോമീറ്റർ കാലി ഓടിയിട്ട്. അപ്പം വാടക ആ മാർക്കറ്റിനനുസരിച്ച് ഓരോ ദിവസവും ഓരോ വാടകയായിരിക്കും ലോഡിനനുസരിച്ച്. അപ്പം ഇവിടെ നിന്നുള്ള വാടക ഏകദേശമൊക്കെ ഒത്തുപോകും, ആ ചിലവെല്ലാം നമ്മുടെ കയ്യിൽ നിന്ന് തന്നെ പോകും. ജി എസ് ടി വന്നതുകൊണ്ട് നമുക്ക് ലോറിക്കാർക്കുണ്ടായ ഗുണങ്ങൾ എന്തൊക്കെയാണ്? ജി എസ് ടി വന്നതുകൊണ്ട് ഒരുപാട് ഗുണങ്ങളുണ്ട്. നമ്മളെ ചെക്ക് പോസ്റ്റിലൊന്നും നിർത്തി ക്യൂ അതിൻ്റെ കിടക്കണ്ട. വളരെ ഇപ്പം ലോഡ് കയറ്റിയാൽ ലോഡ് ഇറക്കുന്നിടത്ത് ഡയറക്റ്റ് ചെന്നാൽ മതി. പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ വാളയാർ, ഇന്ത്യയിൽ എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ തിരക്കുള്ള ചെക്ക് പോസ്റ്റ് വാളയാർ ചെക്ക് പോസ്റ്റ് ആയിരുന്നു. വാളയാർ വന്ന് നമ്മൾ ചെക്ക് പോസ്റ്റ് എൻ്റർ ചെയ്ത് കേരളത്തിലേക്ക് കയറണമെങ്കിൽ ഒരു ദിവസം രണ്ടു ദിവസം മൂന്ന് ദിവസമൊക്കെ ചെക്ക് പോസ്റ്റിൽ കിടക്കണമായിരുന്നു. അന്നേരം നമുക്കവിടെ വാഷ്റൂം സൗകര്യങ്ങളൊന്നുമില്ല, ഡ്രൈവർമാർക്ക് ഒത്തിരി കഷ്ടപ്പാടായിരുന്നു. ആ സൗകര്യങ്ങളൊന്നുമില്ല, അവിടെ വന്ന് കിടന്ന് ക്യൂ നിൽക്കുന്നതെന്ന് പറഞ്ഞാൽ ചിലപ്പം മണിക്കൂറുകളും ദിവസങ്ങൾ ക്യൂ നിൽക്കേണ്ടി വരും. അത് ഒരു വലിയ കഷ്ടപ്പാട് തന്നെ ആയിരുന്നു ഏത് ചെക്ക് പോസ്റ്റ് വഴി പോകുന്നതിലും ബോർഡറിൽ. ഇപ്പോൾ അതൊന്നും ഇല്ലാതെ നമുക്ക് കൂളായിട്ട് കാറിൽ പോകുന്ന പോലെ ലോഡ് കയറ്റി നേരെ ലോഡ് ഇറക്കുന്ന പാറ്റിൽ എടുത്തിട്ട് പോയാൽ മതി. അതൊരു വലിയ ഗുണം തന്നെയാണ് ലോറിക്കാർക്കിടയിൽ ഉണ്ടായത്. ഇനി നമ്മൾ ലോറി ബിസിനസ്സിൽ ഏറ്റവും കൂടുതൽ ചിലവ് വരുന്നത് എന്തിനാണ്? അതായത് നമ്മളൊരു ടയറൊക്കെ എടുത്താൽ ഒരു ഏകദേശം എത്ര കിലോമീറ്ററൊക്കെ ഓടും? ലോറി ബിസിനസ്സിൽ ഏറ്റവും കൂടുതൽ ചിലവ് വരുന്നത് ടയറിനും ഡീസലിനുമാണ് ഏറ്റവും കൂടുതൽ ചിലവ് വരുന്നത്. പിന്നെ ഇപ്പോൾ ഫാസ്റ്റാഗ് ചാർജ് ചെയ്യാനും. അപ്പോൾ ഒരു ടയറ് നമ്മൾ പുതിയത് വാങ്ങിയിട്ടാൽ ഒരു റേഡിയൽ ടയറാണെങ്കിൽ അതൊരു ഒരു 80,000 കിലോമീറ്റർ തൊട്ട് ഒരു 100,000 കിലോമീറ്റർ ചിലപ്പോൾ ഒരു 120. അത് നമ്മൾ ഓടുന്ന ലോഡിനെ ഡിപ്പെൻഡ് ചെയ്ത് മൈലേജ് കിട്ടും. ഒരു 70, 80, 90, 100 ഒക്കെ ആ ഒരു റേഞ്ചിൽ. 25 ടണ്ണുള്ള വണ്ടിയുടെ ഒരു കാര്യമാണ് ഞാൻ പറയുന്നത്. സിംഗിൾ വണ്ടിയിലൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ ഒരു 150,000 കിലോമീറ്ററോ 130 കിട്ടും റേഡിയൽ ടയറാണെങ്കിൽ. നൈലോൺ ടയറാണെങ്കിൽ അതിൻ്റെ നേരെ പകുതിയിലേക്ക് മാറും. പിന്നെ നമ്മൾ കൂടുതൽ ഉപയോഗിക്കുന്നത് ട്യൂബ്ലെസ് ടയറാണ്. ട്യൂബ്ലെസ് ടയർ നമ്മുടെ ഓട്ടങ്ങൾക്ക് ട്യൂബ്ലെസ് ടയർ ട്യൂബ് ടയറിനെക്കാട്ടിൽ നല്ലത്. ഈ 80,000-100,000 കിലോമീറ്ററൊക്കെ ഒരു കുഴപ്പമില്ലാതെ ടയർ ഓടിക്കിട്ടിയാലാണ് അത്ര ഓടുന്നത്. ചില സമയങ്ങളിൽ കല്ലടിച്ചോ അല്ലെങ്കിൽ ഡ്രൈവർമാരുടെ ശ്രദ്ധക്കുറവുകൊണ്ട് ചില അബദ്ധം പറ്റി ചിലപ്പോൾ ടയറുകളൊക്കെ പൊട്ടിപ്പോകാറുണ്ട്. അങ്ങനെ പോയി കഴിയുമ്പം ബാഗിൽ കിടന്ന് ഒരു ടയറ പോയെങ്കിൽ ഒരെണ്ണം മേടിച്ചാൽ പോലെ രണ്ടെണ്ണം ഒരേ പോലുള്ള ജോഡിക്ക് രണ്ട് ടയർ വാങ്ങേണ്ടി വരും. അങ്ങനെയൊക്കെയുള്ള ഒരു ചിലവാണ്. ടയറാണ് ഏറ്റവും ലോറിക്ക് ആയിട്ട് ബന്ധപ്പെട്ട ഏറ്റവും കൂടുതൽ ചിലവുള്ളതും ചിലവ് വരുന്ന ഒരു സംഭവം ടയറാണ്. അത് നല്ലപോലെ സൂക്ഷിച്ച് നോക്കിയൊക്കെ കൊണ്ടു നടന്നു കഴിഞ്ഞാൽ ഈ പറഞ്ഞ 80,000-100,000 കിലോമീറ്റർ മൈലേജ് കിട്ടും. പക്ഷേ ശ്രദ്ധിച്ചില്ലെങ്കിൽ അത് ഇടയ്ക്ക് പോയി കഴിഞ്ഞാൽ നമുക്കത് വളരെ വലിയ നഷ്ടമാകും. ഞാൻ ഈ ടയർ മൈലേജ് പറഞ്ഞത് നമ്മളൊരു 12-wheel വണ്ടിയോ അല്ലെ 6-wheel വണ്ടി, നാഷ പെർമിറ്റ് വണ്ടി, ഓൾ ഇന്ത്യ പെർമിറ്റ് ഉള്ള വണ്ടി, ലോങ് ഓടുന്ന വണ്ടികൾക്കുള്ള മൈലേജാണ് ഇത് പറഞ്ഞത്. ഷട്ടിൽ വരുന്ന വണ്ടികൾക്ക് ഇതിൻ്റെ നേരെ പകുതിയിൽ താഴെയേ മൈലേജ് കിട്ടുകയുള്ളൂ. ടിപ്പറിനൊക്കെ അത്രയും കൂടെ കിട്ടുകയില്ല. ടിപ്പറിന് പുത്തൻ ടയറൊക്കെ മേടിച്ചിട്ട് കഴിഞ്ഞാൽ കൂടി വന്ന ഒരു 10-15,000 കിലോമീറ്ററേ ഓടത്തുള്ളൂ. നമ്മൾ നാഷ പെർമിറ്റ് വണ്ടി, ഓൾ ഇന്ത്യ പെർമിറ്റ് വണ്ടികളുടെ മാത്രം മൈലേജാണ് കാര്യങ്ങളാണ് ഇതിനകത്ത് ഈ പറയുന്നത് എല്ലാം തന്നെ കേട്ടോ. അതെല്ലാവരും ശ്രദ്ധിക്കണം. ഈ നമ്മുടേതുപോലെ ഒരു വണ്ടിക്ക്, അതായത് നമ്മുടെ 12-wheel വണ്ടിക്ക് ഒരു വർഷം ഏകദേശം എത്ര രൂപ ടാക്സും ഇൻഷുറൻസും ഒക്കെ ചിലവ് വരും? ടാക്സും ഇൻഷുറൻസും എല്ലാം കൂടെ ഏകദേശം ഒരു വർഷം ഒരു 180,000 രൂപ തൊട്ട് 200,000 രൂപ വരെ വരും. എന്ന് പറഞ്ഞാൽ ഇൻഷുറൻസ് തന്നെ ഒരു 75,000-80,000 രൂപ പുത്തൻ വണ്ടി അല്ലെങ്കിൽ, പുത്തൻ വണ്ടിയാണെങ്കിൽ 100,000 രൂപ അടുത്ത് വരും. അല്ലെങ്കിൽ ഒരു 75,000-80,000 രൂപ അങ്ങനെ ഇൻഷുറൻസ് വരും. പിന്നെ ക്വാർട്ടർ ടാക്സ്, നാഷണൽ പെർമിറ്റ് എല്ലാം കൂടെ വരുമ്പോൾ ഒരു 200,000 രൂപ അടുത്ത് 190,000 രൂപ അടുത്ത് ഒരു വർഷം ഉണ്ടാകും ടാക്സും ഇൻഷുറൻസും കൂടെ. നമ്മുടെ ഡ്രൈവർമാരുടെ ശമ്പളം എങ്ങനെയാണ് നിശ്ചയിക്കുന്നതെന്ന്? ഡ്രൈവർമാരുടെ 12-wheel വണ്ടിയിലാണ് നമ്മുടെ വണ്ടിയിലുള്ള 15% ബാറ്റയ. 15% ബാറ്റ രണ്ട് ഡ്രൈവർമാർക്ക്. എന്ന് പറഞ്ഞാൽ 100,000 രൂപ വണ്ടി ഓടിയെങ്കിൽ ആ 100,000 രൂപയുടെ 15% എന്ന് പറഞ്ഞാൽ 15,000 രൂപ രണ്ട് പേർക്കൂടെ സാലറി ആയിട്ട് വരും ഡ്രൈവർമാർക്ക്. ഇനിയും 6-wheel വണ്ടികളിലൊക്കെ 17%, 12% ഉണ്ട്. അപ്പോൾ അന്ന് അതിന് വാടക കുറവായിരിക്കും. നമ്മുടെ വണ്ടിക്ക് വലിയ വണ്ടി ആയതുകൊണ്ട് വാടക കൂടുതലുണ്ടാകും. ഈ ചെറുവണ്ടികൾക്ക് അതിനനുസരിച്ച് ആനുപാതികമായിട്ട് വാടക കുറവായിരിക്കും. അപ്പോൾ അതൊക്കെ ഡ്രൈവർമാർക്ക് പേയ്മെൻറ്റ് പെർസെൻറ്റേജ് കൂടുതലുണ്ട്. 17%, 12% ഒക്കെ ഉള്ള വണ്ടികളുണ്ട്. ഇനി ലോക്കൽ ഓടുന്ന വണ്ടികൾക്കാണ് ഇച്ചിരി കൂടെ കൂടുതലായിരിക്കും. നമ്മുടെയൊക്കെ വണ്ടികളിൽ ജോലി ചെയ്യുന്ന ഡ്രൈവർമാർക്ക് ഇറങ്ങാതെ സ്ഥിരം ഓടുന്നവർക്ക് ഒരു മാസം ഒരു 35,000 രൂപ തൊട്ട് ഏകദേശം ഒരു 45,000 രൂപയുടെ അകത്ത് ഉറപ്പായിട്ടും ഒരു മാസം സാലറി കിട്ടും ഒരാൾക്ക്. പിന്നെ
നമ്മുടെ ഇവിടുത്തെ പോലെ ഡ്രൈവർമാരുടെ സാലറി ഈ പെർസെൻറ്റേജ് അനുസരിച്ച് കൊടുക്കുന്നത് തമിഴ്നാട്ടിലും കേരളത്തിലും ഉള്ളു. ബാക്കി എല്ലാ സ്റ്റേറ്റുകളിലും മാസ ശമ്പള ഡ്രൈവർമാർക്ക് ഇപ്പോൾ ഇവിടെ ഈ കിട്ടുന്നതിനെക്കാട്ടിലും ഒരു പകുതിക്ക് താഴെ ബാക്കിയുള്ള സ്റ്റേറ്റുകളിൽ ഡ്രൈവർമാർക്ക് സാലറി ഉള്ളൂ. അത് മാസം ഒരു 12,000 രൂപ ശമ്പളവും പിന്നെ ചിലവിനുള്ള പൈസ അങ്ങനെയൊക്കെ ഉള്ളൂ ഒരു ഡ്രൈവർക്ക്. അപ്പം ഏറ്റവും കൂടുതൽ സാലറി ലോറി ഫീൽഡിൽ കൊടുക്കുന്നത് കേരളത്തിലും തമിഴ്നാട്ടിലുമാണ് ഡ്രൈവർമാർക്ക് നല്ല സാലറി കൊടുക്കുന്നത്. പിന്നെ എല്ലാവരും ചോദിക്കുന്നതാണ് ലൈലൻഡ് ആണോ ഭാരതവൻസ് ആണോ നല്ലതെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് എന്താ ചേട്ടായിയുടെ അഭിപ്രായം എന്ന് പറഞ്ഞു. അതിനെക്കുറിച്ച് അഭിപ്രായം പറയാനേ ഓരോ വണ്ടിക്ക് ഓരോതായ ഗുണമുണ്ട് ദോഷമുണ്ട്. ഇപ്പോൾ ലൈലൻഡ് ആയിക്കോട്ടെ ടാറ്റ ആയിക്കോട്ടെ മഹേന്ദ്ര ആയിക്കോട്ടെ ഐഷർ ആയിക്കോട്ടെ എല്ലാം നമ്മൾ മാരുതിയുടെ വണ്ടിയും ടയോട്ടയുടെ വണ്ടിയും ഹുണ്ടായുടെ വണ്ടി അല്ലെങ്കിൽ ടാറ്റയുടെ വണ്ടി ഇത് തമ്മിലുള്ള വ്യത്യാസം എല്ലാവർക്കും അറിയായിരിക്കുമല്ലോ. എന്ന് പറഞ്ഞ പോലെ തന്നെ ഉള്ള വ്യത്യാസമാണ് ലൈലൻഡും ടാറ്റയും ഭാരതവൻസും ഐഷറും ഒക്കെ തമ്മിലുള്ളതും. അത്രയേ ഉള്ളൂ. പിന്നെ ഓരോരുത്തർക്കും ഓരോ വണ്ടിയോട് ഉണ്ടാവുന്ന താല്പര്യം ഓടിക്കുമ്പോൾ ഉള്ള സുഖം അത് ഓരോരുത്തരുടെയും ഡിഫറൻ്റ് ആയിരിക്കും. ഇപ്പം എനിക്കിഷ്ടമുള്ളതായിരിക്കില്ല വേറൊരാൾക്ക് ഇഷ്ടമുള്ളൂ. അപ്പം ഈ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ലോറി ഫീൽഡ് ലാഭകരമാണോ പിന്നെ പുതുതായിട്ട് ഈ ഫീൽഡിലേക്ക് വരുന്നവർക്ക് എന്ത് ഉപദേശമാണ് ചേട്ടായുടെ എക്സ്പീരിയൻസിൽ നിന്നും കൊടുക്കാനുള്ളത് ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസിൽ നിന്നും? ഇപ്പോഴത്തെ അവസ്ഥയിൽ ലോറി ഫീൽഡ് വളരെ മോശകരമായ അവസ്ഥയിലാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. പിന്നെ എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ നമ്മൾ ഡീസലിൻ്റെ വില കൂടിയതും ഡീസലിൻ്റെ വില കൂടുതൽ ടാക്സ് ഇൻഷുറൻസ് എല്ലാം കൂടി ടയറിന് വില കൂടി സ്പെയറിന് വില കൂടി ഓയിലുകൾക്ക് വില കൂടി എല്ലാം കൊണ്ടും ചിലവുകളെല്ലാം കൂടി. പക്ഷേ അതനുസരിച്ച് വണ്ടിക്ക് വാടക കൂടിയിട്ടില്ല പിന്നെ പിന്നെ ഓട്ടം വളരെ കുറവാണ്. അപ്പോൾ ഇതെല്ലാം വെച്ച് നോക്കുമ്പോൾ ഇന്നത്തെ അവസ്ഥ വളരെ ദയനീയമായ അവസ്ഥയിൽ കൂടെയാണ് ലോറി ഫീൽഡ് ഇപ്പോൾ പോകുന്നത്. പക്ഷേ ഇത് വെളിയിൽ നിന്ന് കാണുന്നവർക്ക് അതറിയത്തില്ല. ഇത് നോക്കുമ്പം ഭയങ്കര രസമാണ് ഇത്രയും വണ്ടികൾ പോകുന്നു ഭയങ്കര ഒരു സംഭവമായിട്ട് തോന്നും. പക്ഷേ അത്ര ലാഭകരമല്ലാത്ത ഒരവസ്ഥയാണ് ലോറി ഫീൽഡിലുള്ളത്. അത് പൊതുവേ എല്ലാ സമയങ്ങളിലും തന്നെ അതെ ചില സമയങ്ങളിൽ നല്ലതായിട്ട് പോകും. പക്ഷേ ഇപ്പോൾ ഒരു 1-2 വർഷമായിട്ട് വളരെ മോശം അവസ്ഥയിൽ കൂടെയാണ് പോകുന്നത്. അറിയാതെ ഒത്തിരി ആൾക്കാർ ഈ ഫീൽഡിലേക്ക് വന്ന് ചാടുന്നുണ്ട്. അവർ ഭയങ്കര ബുദ്ധിമുട്ടി വണ്ടി എടുത്തവർ തന്നെ ഉടനെ കൊടുക്കാൻ നിൽക്കുന്ന ആൾക്കാർ ഒത്തിരി പൈസ നഷ്ടപ്പെടുത്ത് പൈസ നഷ്ടപ്പെട്ട് കടക്കണിയിലാകുന്ന ആൾക്കാരുണ്ട്. അങ്ങനെ ഒത്തിരി മോശമായ ഒരവസ്ഥയൊക്കെ കൂടെയാണ് ഇപ്പോൾ ഈ ഫീൽഡ് പോകുന്നത്. പിന്നെ എന്നെ സംബന്ധിച്ച് പറഞ്ഞാൽ ആര് പുതിയതായിട്ട് ഈ ഫീൽഡിലേക്ക് വന്നാലും ഈ ഫീൽഡുമായിട്ട് നല്ലൊരു പരിചയം ഉണ്ടെങ്കിൽ അതിപ്പോൾ ഏത് ബിസിനസ്സിനും അങ്ങനെയാണ്. നല്ലതായിട്ടൊരു നമുക്ക് ആ ബിസിനസ്സിനെ കുറിച്ച് അറിയാമെങ്കിൽ നമുക്കത് എങ്ങനെയും മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. പക്ഷേ ലോറി ഫീൽഡിലേക്ക് വരുന്ന ഒരുവിധം കൂടുതൽ ആൾക്കാരും ഈ ഇതൊന്നും അറിയാൻ വയ്യാതെ ആരെങ്കിലും ഒരാൾ പറയുന്നത് കേട്ട് വണ്ടി എടുത്ത് ഈ ഫീൽഡിലേക്ക് വരുന്ന ആൾക്കാരാണ്. അങ്ങനെ വരുന്ന ആൾക്കാരെ ഈ ഫീൽഡ് മുന്നോട്ട് നല്ല രീതിയിൽ കൊണ്ടുപോകാൻ പറ്റുകയില്ല. പറ്റാൻ ബുദ്ധിമുട്ടാണ് എന്ന് പറഞ്ഞാൽ ഒന്നും അറിയില്ല. ആരെങ്കിലും ഒരു രണ്ട് ഡ്രൈവർമാരെ വിട്ട് ഈ വണ്ടി പോയിച്ചു വന്നാൽ ഡ്രൈവർമാർക്ക് കിട്ടുന്ന പൈസ പോലും വണ്ടിക്ക് ബാലൻസ് കിട്ടുകയില്ല. വളരെ മോശമായിട്ട് പിന്നെ വണ്ടികൾക്ക് വില കൂടി. അത് ഏറ്റവും വലിയൊരു പ്രശ്നമാണ്. പഴയതിൽ നിന്നും വണ്ടികൾക്ക് ഭയങ്കരമായിട്ട് വില കൂടിയതുകൊണ്ട് നമുക്കൊരു EMI ആണെങ്കിലും വലിയ എമൗണ്ട് വരും. അതൊരു കാരണവശാലും ഈ വണ്ടി ഓടി EMI നമുക്ക് അടയ്ക്കാൻ പറ്റുകയില്ല. ലോണില്ലാത്ത വണ്ടിയും സ്വന്തമായിട്ട് കൊണ്ടുനടക്കുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ ഇതെങ്ങനെയായാലും ഒരു കുടുംബം കഴിഞ്ഞു പോകും. അല്ലാതെ ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ മുന്നോട്ട് നല്ല രീതിയിൽ പോകാൻ വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇങ്ങനെ പറയുമ്പം നിങ്ങൾ ഓർക്കും ഞങ്ങൾ അല്ലെങ്കിൽ ഞാൻ ഇത്രയും വണ്ടി ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ടല്ലോ എന്ന് ഓർക്കും. ഞാനെന്ന് പറഞ്ഞാൽ ഞാനൊരു 98 മുതൽ ഈ ലോറി ഫീൽഡിൽ വരികയും ഡ്രൈവറായിട്ട് പോവുകയും വർഷങ്ങൾ ഡ്രൈവറായിട്ട് പോയുള്ള പരിചയത്തിൻ്റെ പുറത്താണ് നമ്മളെപ്പോഴും ഇത് ഇങ്ങനെ നമ്മളെ കൊണ്ട് ഇത് കൊണ്ടുപോകാൻ പറ്റുന്നത്. അത് തന്നെയല്ല നമ്മുടെ വണ്ടികളെല്ലാം കുറേ ലോണുകളെല്ലാം തീർന്ന വണ്ടികളും അങ്ങനെയൊക്കെ ഉള്ളതുകൊണ്ട് വലിയ കുഴപ്പമില്ലാതെ ഉണ്ടോ. എന്നാലും അത്ര നല്ല രീതി സ്മൂത്തായിട്ടൊന്നും അല്ല പോകുന്നത്. അങ്ങനെയുള്ള ഒരു സാഹചര്യം ഇപ്പം ഇല്ല. പിന്നെ എന്നെ സംബന്ധിച്ച് ഇതാണ് നമ്മുടെ ഫീൽഡ്. അതുകൊണ്ട് നമ്മൾ ഈ ഫീൽഡിൽ തന്നെ അങ്ങനെ അങ്ങ് പോകുന്നു. പക്ഷെ പുതിയതായിട്ട് വരുന്ന ഒരാൾക്കും നല്ല ഈ ഒരു ഫീൽഡിൽ പിടിച്ച് നിൽക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം ഇപ്പോൾ ഇല്ല. കുറച്ച് നാളൊക്കെ കുഴപ്പമില്ലാതെ ഒന്ന് പോകുമായിരിക്കും. പക്ഷേ ആ ഒരു വർഷമോ ഒരു 1.5 വർഷമോ 2 വർഷമോ കഴിയുന്ന ഒരു സമയത്ത് ഒരു കാരണവശാലും ഇതിൽ പിടിച്ചു നിൽക്കാൻ പറ്റുന്ന ഒരു അവസ്ഥ ഇപ്പോഴില്ല. അത് പിന്നെ പറ്റുന്നത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് നല്ലപോലെ അറിയാവുന്ന ഒരാൾ എന്ന് പറഞ്ഞാൽ ഇതിൽ പോയി ഇതിൻ്റെ എല്ലാ വശങ്ങളും മനസ്സിലാക്കിയ ഒരാൾക്കാണെങ്കിൽ ഇതെങ്ങനെയൊക്കെ കൊണ്ടുപോകാൻ പറ്റും. അതാണ് ഇപ്പോഴത്തെ ഒരു സാഹചര്യം. പിന്നെ എല്ലാവരും ചോദിക്കുന്ന ഒരു കാര്യമാണ് നിങ്ങൾക്ക് എത്ര വണ്ടിയുണ്ടെന്നുള്ളത്. നമുക്ക് 31 വണ്ടി ഉണ്ടായിരുന്നു. പക്ഷേ
ഇപ്പം ഒരു 26 വണ്ടിയേ ഉള്ളൂ, ബാക്കി നല്ല രീതിയിൽ ബിസിനസ് പോകുന്നതുകൊണ്ട് ഒരു 5 വണ്ടി കൊടുത്തു. അപ്പം ഇപ്പം 26 വണ്ടിയുണ്ട്. 2019 ശേഷം പുതിയ വണ്ടി ഒന്നും എടുത്തിട്ടില്ല. നേരത്തെ ഒക്കെ എങ്ങനെയായിരുന്നു ചോദിച്ചാൽ, ഒരു വർഷം എങ്ങനെ വന്നാലും ഒരു 4 വണ്ടി, 6 വണ്ടി, 7 വണ്ടിയൊക്കെ പുതിയ വണ്ടികൾ എടുക്കുമായിരുന്നു. ഇപ്പോഴത്തെ സാഹചര്യം അതുപോലെ നല്ലതായതുകൊണ്ട് 2019 ശേഷം പുതിയ വണ്ടികൾ ഒന്നും തന്നെ എടുത്തിട്ടില്ല. ഉള്ള വണ്ടികളൊക്കെ പഴയ വണ്ടികളൊക്കെ വെച്ച് ഇങ്ങനെ നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം നിലവിലിപ്പോൾ 10-26 വണ്ടിയുണ്ട്. അത് ഇനി മുന്നോട്ടത്തെ കാര്യം എങ്ങനെയാണെന്ന് പറയാൻ പറ്റുകയില്ല. ഇനി കുറയുവോ കൂടുവോ ഒന്നും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പറയാൻ പറ്റുകയില്ല. അപ്പം നിങ്ങൾ ചോദിച്ച കുറെ ചോദ്യങ്ങൾക്കുള്ള മറുപടിയൊക്കെ എന്ന് നൽകിയെന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. അപ്പം ഇനിയും നിങ്ങൾക്ക് എന്തെങ്കിലും ഒക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ അപ്പം അതൊക്കെ കമൻറ്റ് ചെയ്യുകയോ മെസ്സേജ് അയക്കുകയോ ഒക്കെ ചെയ്യുക. അപ്പം അതിനുള്ള മറുപടിയൊക്കെ ആയിട്ട് നമുക്ക് അപ്പം നമുക്ക് മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം.